ജയ്ഹിന്ദ് പ്രസിഡന്റ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സ്ഥാനങ്ങൾ രമേശ് ചെന്നിത്തല രാജിവെച്ചു. കെ കരുണാകരൻ ഫൗണ്ടേഷൻ ചെയർമാൻ സ്ഥാനവും ഒഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 24-നാണ് രാജിവെച്ചത്. അജിത്ത് നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അജിത്ത്, ഇതാണ് കീഴ്വഴക്കം, ഇതാണ് ശരി എന്ന നിലയിലാണോ, അതോ എങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങ് നടത്ത് എന്ന ലൈനാണോ, എന്താണ് വിശദാംശങ്ങൾ? പ്രധാനമായൊരു പ്രശ്നം 15 വർഷമായി, അതായത് കെ പി സി സി അധ്യക്ഷൻ 2004 അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഏറ്റെടുത്ത സ്ഥാനങ്ങളാണ് ഇത് എന്നതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിനുശേഷം വി എം സുധീരനും മുല്ലപ്പള്ളിയും കെ പി സി സി അധ്യക്ഷന്മാരായപ്പോഴും ഈ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവി രമേശ് ചെന്നിത്തല തന്നെ വഹിച്ചു വരികയായിരുന്നു. അതിന് പ്രധാനമായ കാരണം രമേശ് ചെന്നിത്തല പറയുന്നത് ഇവർ രണ്ടുപേരും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ജയ്ഹിന്ദിന്റെ പ്രസിഡന്റ് സ്ഥാനവും നെയ്യാണ്ടാമലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ സ്ഥാനം ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് തുടർന്നു എന്നാണ്. പക്ഷെ കേസ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ചെന്നിത്തല ആ സ്ഥാനം ഒഴിയുകയാണ് ചെയ്തത്. അപ്പോ അത് ഇത് പുതിയ അധ്യക്ഷൻ വന്നു, അതുകൊണ്ട് താൻ ഒഴിയുന്നു എന്നാണ്. പക്ഷെ മറ്റ് രണ്ട് അധ്യക്ഷന്മാർ വന്നപ്പോഴും തുടർന്ന് രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ഒഴിഞ്ഞത്. അതിന് തീർച്ചയായും പുതിയ സംഭവ വികാസങ്ങളുമായി ബന്ധമുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇത് തികച്ചും സാങ്കേതികമാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോഴും. മറ്റൊന്ന്, കെ എസ് പ്രാകറിന് അടുപ്പമുള്ളവർ പറയുന്നത് ഈ രാജി സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹവുമായി ചർച്ച ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് പുതിയ വിവാദത്തിൽ ഇത് വലിയ ഒരു തർക്കമോ പ്രശ്നമോ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സേഫ് സോണിലാണ് കെ സുധാകരൻ നിൽക്കുന്നത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല അനുനയിപ്പിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു പദവിയെങ്കിലും തുടരാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല ഇനി സ്ഥാനം ഏറ്റെടുക്കുന്നില്ല, സ്ഥാനം ഒഴിഞ്ഞു എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അടുത്ത ഘട്ടം നടക്കുന്നതിനിടയിലാണ്